ശാന്തന്മാരായി നിരഹങ്കാരികളുമായി ശാന്തരാഗദ്വേഷമാനസന്മാരുമായി ലോഷ്ടാശ്മകാഞ്ചന തുല്യമതികളാം ശ്രേഷ്ഠമതികൾ മനസ്തവ മന്ദിരം നിങ്കൽ സമസ്ത കർമ്മങ്ങൾ സമർപ്പിച്ചു നിങ്കലേ ദത്തമായോരു മനസ്സൊടും സന്തുഷ്ടരായി മരുകുന്നവർ മാനസം സന്തതം തേ സുഖവാസായ മന്ദിരം ഇഷ്ടം ലഭിച്ചിട്ടു സന്തോഷമില്ലൊട്ടുമിഷ്ടേതരാപ്തി കനുതാപവുമില്ല സർവവും മായേതി നിശ്ചിത്യ വാഴുന്ന ദിവ്യ മനസ്തവ വാസായ മന്ദിരം ഷഡ്ഭാവഭേദവികാരങ്ങളൊക്കെയുമുൾപ്പൂവിലോർക്കിലോ ദേഹത്തിനേയുള്ളു ക്ഷുത്രിഡ്ഭയസുഖദുഃഖാദി സർവവും ചിത്തെ വിചാരിക്കിലാത്മാവിനില്ലേതും ഇത്തമുറച്ചു ഭജിക്കുന്നവരുടെ ചിത്തം തവ സുഖവാസായ മന്ദിരം യാതൊരുത്തൻ ഭവന്തം പരം ചിൽഖനം വേദസ്വരൂപമനന്തമേകം സതാം വേദാന്തവേദ്യമാദ്യം ജഗൽകാരണം നാദാന്തരൂപം പരബ്രഹ്മമച്യുതം സർവഗുഹാശയസ്ഥം സമസ്താധാരം സർവഗതം പരാത്മാനമലേപകം വാസുദേവം വരദം വരേണ്യം ജഗദ്വാസിനാമാത്മാനാ കാണുന്നതും സദാ തസ്യ ചിത്തേ ജനകാത്മജയാ സമം നിസ്സംശയം വസിച്ചിടുക ശ്രീപതേ സന്തതാഭ്യാസ ദൃഢീകൃത ചേതസാം സന്തതം ത്വൽപാദസേവരതാത്മനാം സന്തതം ത്വന്നാമമന്ത്രജപശുചി സന്തോഷചേതസാം ഭക്തിദ്രവാത്മനാം അന്തർഗതനായി വസിക്ക നീ സീതയാ ചിന്തിത ചിന്താമണേ ദയാവാരിധേ കർണാമൃതം തവ നാമ മാഹാത്മ്യമോ വർണ്ണിപ്പതിനാർക്കുമാവതുമല്ലോ ചിന്മയനായ നിന്നാമ മഹിമയാൽ ബ്രഹ്മം മുനിയായി ചമഞ്ഞിതു ഞാനെടോ ദുർമതി ഞാൻ കിരാതന്മാരുമായി പുരാ നിർമര്യാദങ്ങൾ ചെയ്തേൻ പലതരം ജന്മമാത്ര ദ്വിജത്വം മുന്നമുള്ളതും ബ്രഹ്മകർമ്മങ്ങളുമൊക്കെ വെടിഞ്ഞു ഞാൻ ശൂദ്രസമാചാരതൽപരനായൊരു ശൂദ്രതരുണിയുമായി വസിച്ചേൻ ചിരം പുത്രരെയും വളരെ ജനിപ്പിച്ചിതു നിസ്ത്രഭം ചോരന്മാരോടുകൂടെ ചേർന്നു നിത്യവും ചോരനായി വില്ലുമമ്പും ധരിച്ചെത്ര ജന്തുക്കളെ കൊന്നേൻ ചതിച്ചു ഞാൻ എത്ര വസ്തു പറിച്ചേൻ ദ്വിജന്മാരോടുമത്ര മുനീന്ദ്രവനത്തിൽ നിന്നേകദാ സപ്തമുനികൾ വരുന്നതു കണ്ടു ഞാൻ തത്ര വേഗേന ചെന്നേൻ മുനിമാരുടെ വസ്ത്രാദികൾ പറിച്ചിടുവാൻ മൂഢനായി മധ്യാനമാർത്താണ്ഡ തേജസ്വരൂപികൾ നിർദ്ദയം പ്രാപ്തനാം ദുഷ്ടനാമെന്നെയും വിദ്രുതം നിർജ്ജനെ ഘോരമഹാവനെ ദൃഷ്ട്വാ സംഭ്രമമെന്നോടരുൾ ചെയ്തു തിഷ്ഠതിഷ്ഠ ത്വയാ കർത്തവ്യമത്ര കിം ദുഷ്ടമതേ പരമാർത്ഥം പറകെന്നു തുഷ്ട്യാ മുനിവരന്മാരരുൾ ചെയ്തപ്പോൾ
നിഷ്ഠുരാത്മാവായ ഞാനും അവർകളോടിഷ്ടം മതീയം പറഞ്ഞേൻ നൃപാത്മജ. പുത്രധാരാദികളുണ്ടെനിക്കെത്രയും ക്ഷുത്രിപ്രപീഡിതന്മാരായിരിക്കുന്നു. വൃത്തി കഴിപ്പാൻ വഴിപോക്കരോടു ഞാൻ നിത്യം പിടിച്ചു പറിക്കുമാറാകുന്നു. നിങ്ങളോടും ഗ്രഹിച്ചിടണമേതാനും ഇങ്ങനെ ചിന്തിച്ചു വേഗേന വന്നു ഞാൻ. ചൊന്നാർ മുനിവരന്മാരതു കേട്ടുടൻ എന്നോടു മന്ദസ്മിതം ചെയ്തു സാദരം. എങ്കിൽ നീ ഞങ്ങൾ ചൊല്ലുന്നതു കേൾക്കണം, നിൻ കുടുംബത്തോടു ചെന്നു ചോദിക്ക നീ. നിങ്ങളെ ചൊല്ലി ഞാൻ ചെയ്യുന്ന പാപങ്ങൾ നിങ്ങൾ കൂടെ പകുത്തൊട്ടു വാങ്ങിടുമോ എന്നു നീ ചെന്നു ചോദിച്ചു വരുവോളം നിന്നീടുമത്രൈവ ഞങ്ങൾ നിസ്സംശയം. ഇത്തമാകർണ്യ ഞാൻ വീണ്ടു പോയി ചെന്നു മൽപുത്രധാരാദികളോടു ചോദ്യം ചെയ്തേൻ. ദുഷ്കർമ്മ സഞ്ചയം ചെയ്തു ഞാൻ നിങ്ങളെയൊക്കെ ഭരിച്ചു കൊള്ളുന്നു ദിനം പ്രതി. തൽഫലമൊട്ടൊട്ടു നിങ്ങൾ വാങ്ങിടുമോ? മൽപാപമൊക്കെ ഞാൻ തന്നെ ഭുജിക്കുന്നോ? സത്യം പറയണമെന്നു ഞാൻ ചൊന്നതിനുത്തരമായി അവരെന്നോടു ചൊല്ലിനാർ. നിത്യവും ചെയ്യുന്ന കർമ്മഗണഫലം കർത്താവൊഴിഞ്ഞു മറ്റന്യൻ ഭുജിക്കുമോ? താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുകന്നേ വരൂ. ഞാനും അതു കേട്ടു ജാത നിർവേദനായി മാനസേ ചിന്തിച്ചു ചിന്തിച്ചോരോ തരം. താപസന്മാർ നിന്നരുളുന്ന ദിക്കിനു താവേന ചെന്നു നമസ്കരിച്ചിടിനേൻ. നിത്യതപോധന സംഗമഹേതുന ശുദ്ധമായി വന്നിതെന്നന്ധക്കരണവും തെക്വാ ധനുശരാദ്യങ്ങളും ദൂരെ ഞാൻ ഭക്ത്യ നമസ്കരിച്ചേൻ. പാദസന്നിധൗ ദുർഗതി സാഗരേ മഗ്നനായി വീഴുവാൻ നിർഗമിച്ചിടുമെന്നെ കരുണാത്മനാ രക്ഷിച്ചു കൊള്ളേണമേ. ശരണാഗത രക്ഷണം ഭൂഷണമല്ലോ മഹാത്മനാം. സ്പഷ്ടമിത്യുക്ത്വാ പതിതം പദാന്തികേ ദൃഷ്ട്വാ മുനിവരന്മാരുമരുൾ ചെയ്തു ഉത്തിഷ്ഠ ഭദ്രമുത്തിഷ്ഠതേ സന്തതം. സ്വസ്ത്യസ്തു ചിത്തശുദ്ധി സദൈവാസ്തുതേ. സദ്യ ഫലം വരും സജ്ജന സംഗമാദ്വിജ്ജനാനാം മഹത്വമേതാദൃശം. ഇന്നു തന്നെ തരുന്നുണ്ടൊരുപദേശമെന്നാൽ നിനക്കതിനാലേ ഗതി വരും. അന്യോന്യമാലോകനം ചെയ്തു മാനസേ ധന്യതപോധനന്മാരും വിചാരിച്ചു. ദുർവൃത്തനേറ്റം ദ്വിജാധമനാമിവൻ ദിവ്യജനത്താലുപേക്ഷ്യനെന്നാകിലും രക്ഷ രക്ഷേതി ശരണം ഗമിച്ചവൻ രക്ഷണീയൻ പ്രയത്നേന ദുഷ്ടോപിവ. മോക്ഷമാർഗോപദേശേന രക്ഷിക്കണം സാക്ഷാൽ പരബ്രഹ്മബോധപ്രദാനേന. ഇത്തമുക്ത്വാ രാമനാമവർണദ്വയം വ്യത്യസ്തവർണരൂപേണ ചൊല്ലിത്തന്നാർ. നിത്യം മരാമരത്യേവം ജപിക്കനേ
ചിത്തമേകാഗ്രമാക്കിക്കൊണ്ട നാരദം, ഞങ്ങളിങ്ങോട്ടു വരുവോളവും പുനരിങ്ങനെ തന്നെ ജപിച്ചിരുന്നീടു നീ. ഇത്തമനുഗ്രഹം ദത്വാ മുനീന്ദ്രന്മാർ സത്വരം ദിവ്യപഥാഗമിച്ചീടിനാർ. നത്വാ മരേതി ജപിച്ചിരുന്നേനഹം ഭക്ത്യാ സഹസ്രയുഗം കഴിവോളവും, പുറ്റുകൊണ്ടെന്നുടൽ മൂടിച്ചമഞ്ഞിതു മുറ്റും മറഞ്ഞു ചമഞ്ഞിതു ബാഹ്യവും. താപസേന്ദ്രന്മാരുമന്നെഴുന്നള്ളിനാർ ഗോപതിമാരുദയം ചെയ്തതുപോലെ. നിഷ്ക്രമിച്ചീടെന്നു ചൊന്നതു കേട്ടു ഞാൻ നിർഗമിച്ചീടിനേനാശുനാകുതരാൽ. വാൽമീക മധ്യതോ നിന്നു ജനിക്കയാല മുനീന്ദ്രന്മാരഭിധാനവും ചെയ്താർ. വാൽമീകിയാ മുനിശ്രേഷ്ഠൻ ഭവാൻ ബഹുലാന്മായ വേദിയായി ബ്രഹ്മജ്ഞനാകനീ എന്നരുൾ ചെയ്തെഴുന്നള്ളി മുനികളുമന്നു തുടങ്ങി ഞാനിങ്ങനെ വന്നതും. രാമനാമത്തിൻ പ്രഭാവം നിമിത്തമായി രാമ ഞാനിങ്ങനെയായി ചമഞ്ഞീടിനേൻ. ഇന്നു സീതാ സുമിത്രാത്മജന്മാരോടും നിന്നെ മുതാ കാൺമതിന്നവകാശവും. വന്നിതെനിക്കുമുന്നം ചെയ്ത പുണ്യവും നന്നായി ഫലിച്ചു കരുണാജലനിധേ. രാജീവലോചനം രാമം ദയാപരം രാജേന്ദ്രശേഖരം രാഘവം ചക്ഷുഷ കാണായ മൂലം വിമുക്തനായേനഹം. ത്രാണനിപുണ ത്രിദശകുലപതേ സീതയാ സാർദം വസിപ്പതിനായൊരു മോദകരസ്ഥലം കാട്ടിത്തരുവൻ ഞാൻ. പോന്നാലുമെന്നെഴുന്നള്ളിനാനന്ദികെ ചേർന്നുള്ള ശിഷ്യ പരിവൃതനാം മുനി. ചിത്രകൂടാചല ഗംഗയോരന്തര ചിത്രമായോരുടജം തീർത്തുമാമുനി. തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറുമക്ഷി വിമോഹനമായി രണ്ടു ശാലയും നിർമ്മിച്ചിവിടേയിരിക്കുന്നരുൾ ചെയ്തു. മന്മഥതുല്യൻ ജനകജതന്നോടും നിർമ്മലനാക്കിയ ലക്ഷ്മണൻ തന്നോടും ബ്രഹ്മാത്മനാമരു വീടിനാൻ രാമനും വാൽമീകിയാൽ നിത്യപൂജിതനായി സദാ. കാമ്യാംഗിയായുള്ള ജാനകി തന്നോടും സോദരനാകിയ ലക്ഷ്മണൻ തന്നോടും സാദരമാനന്ദമുൾക്കൊണ്ടു മേവിനാൻ ദേവമുനീവര സേവിതനാകിയ ദേവരാജൻ ദിവി വാഴുന്നതുപോലെ. മന്ത്രിവരനാം സുമന്ത്രരുമേറിയോരന്തശുച ചെന്നയോധ്യ പുക്കീടിനാൻ. വസ്ത്രേണ വക്ത്രവുമാച്ഛാദ്യ കണ്ണുനീരത്യർത്ഥമിറ്റിറ്റു വീണും തുടച്ചു മത്തേരും പുറത്തു ഭാഗത്തു നിർത്തിച്ചെന്നു. ധീരതയോടു നൃപനെ വണങ്ങിനാൻ. ധാത്രിയീപതേ ജയവീരമൗലേ ജയശാസ്ത്രമതേ ജയ ശൗര്യാംബുധേ ജയ കീർത്തിനിധേ ജയ സ്വാമിൻ ജയ ജയ മാർത്താണ്ഡഗോത്രജാതോത്തം സമേ ജയ. ഇത്തരം ചൊല്ലി സ്തുതിച്ചു വണങ്ങിയ
ഭൃത്യനോടാശു ചോദിച്ചു നൃപോത്തമൻ. സോദരനോടും ജനകാത്മജയോടും ഏതൊരു ദിക്കിലിരിക്കുന്നു രാഘവൻ. നിർലജ്ജനായതി പാവിയാമെന്നോടു ചൊല്ലുവാനെന്തോന്നു ചൊല്ലിയതെന്നുടേ. ലക്ഷ്മണനെന്തു പറഞ്ഞു വിശേഷിച്ചു ലക്ഷ്മീ സമയായ ജാനകി ദേവിയും. ഹാ രാമ ഹാ ഗുണവാരിധേ ലക്ഷ്മണ വാരിജലോചനേ ബാലേ മിഥിലജേ. ദുഃഖം മുഴുത്തു മരിപ്പാൻ തുടങ്ങുന്ന ദുഷ്കൃതിയാമെന്നരികത്തിരിപ്പാനും മക്കളെയും കണ്ടെനിക്കു മരിപ്പാനുമിക്കാലമില്ലാതെ വന്നു സുഹൃതവും. ഇത്തം പറഞ്ഞു കേഴുന്ന നൃപേന്ദ്രനോടുൾതാപമോടുര ചെയ്തു സുമന്ത്രരും. ശ്രീരാമ സീതാ സുമിത്രാത്മജന്മാരെ തേരിലേറ്റിക്കൊണ്ടുപോയേൻ തവാജ്ഞയാ. ശൃംഗിവേരാഖ്യ പുരസവിധേ ചെന്നു ഗംഗാതടേ വസിച്ചിടും ദശാന്തരെ. കണ്ടു തൊഴുതിതു ശൃംഗിവേരാധിപൻ കൊണ്ടുവന്നു ഗുഹൻ മൂലഫലാദികൾ. തൃക്കൈകൾ കൊണ്ടതു തൊട്ടു പരിഗ്രഹിച്ച കുമാരന്മാർ ജടയും ധരിച്ചിതു. പിന്നെ രഘുത്തമനെന്നോടു ചൊല്ലിനാനെന്ന നിരൂപിച്ചു ദുഃഖിയായി കാരുമേ. ചൊല്ലേണമെന്നുടെ താതനോടും ബലാലല്ലുള്ളത്തിലുണ്ടാകാതിരിക്കണം. സൗഖ്യമയോധ്യയിലേറും വനങ്ങളിൽ മോക്ഷസിദ്ധിക്കും പെരുവഴിയായി വരും. മാതാവിനും നമസ്കാരം വിശേഷിച്ചു ഖേദമെന്നെ കുറിച്ചുണ്ടാകരുതേതും. പിന്നെയും പിന്നെയും ചൊൽക പിതാവതി ഖിന്നനായി വാർദ്ധക്യ പീഡിതനാകയാൽ എന്നെ പിരിഞ്ഞുള്ള ദുഃഖമശേഷവും ധന്യവാക്യാമൃതം കൊണ്ടടക്കിടണം. ജാനകിയും തൊഴുതെന്നോടു ചൊല്ലിനാളാനന പത്മവും താഴ്ത്തി മന്ദം മന്ദം അശ്രുകണങ്ങളും വാർത്തു സഗദ്ഗദം. ശ്വശ്രുപാദേഷു സാഷ്ടാംഗം നമസ്കാരം. തോണിക്കരേറി ഗുഹനോടു കൂടവേ പ്രാണവിയോഗേന നിന്നെ നടിയനും. അക്കരെ ചെന്നിറങ്ങിപ്പോയി മറവോളമിക്കരെ നിന്നു ശവശരീരം പോലെ. നാലഞ്ചു നാഴിക ചെന്നവാറെ ധൈര്യമാലംബ്യ മന്ദം നിവൃത്തനായിടിനാൻ. തത്ര കൗസല്യ കരഞ്ഞു തുടങ്ങിനാൾ ദത്തമല്ലോ പണ്ടു പണ്ടേ വരദ്വയം. ഇഷ്ടയായോരു കൈയേയിക്കു രാജ്യമോ തുഷ്ടനായി നൽകിയാൽ പോരായിരുന്നിതോ. മൽപുത്രനെ കാനനാന്തേ കളവതിനി പാപി എന്തു പിഴച്ചിതു
ദൈവമേ, ഏവമെല്ലാം വരുത്തിത്തനിയെ പരിദേവനം ചെയ്വതിനെന്തൊരു കാരണം. ഭൂപതി കൗസല്യ ചൊന്നൊരു വാക്കുകൾ താപേന കേട്ടു മന്ദം പറഞ്ഞിടിനാൻ. പുണ്ണിലൊരു കൊള്ളി വയ്ക്കുന്നതു പോലെ പുണ്യമില്ലാത മാം ഖേദിപ്പിയായ്കു നീ. ദുഃഖമുൾക്കൊണ്ടു മരിപ്പാൻ തുടങ്ങുമെന്നുൾക്കാമ്പുരുക്കി ചമയ്ക്കായ്കു വല്ലഭേ. പ്രാണപ്രയാണമടുത്തു തപോധനൻ പ്രാണവിയോഗേ, ശപിച്ചതു കാരണം കേൾക്ക നീ ശാപവൃത്താന്തം മനോഹരേ. സാക്ഷാൽ തപസ്വീകളീശ്വരന്മാരല്ലോ. അർദ്ധരാത്രൗ ശരജാലവും ചാപവും ഹസ്തേ ധരിച്ചു മൃഗയാ വിവശനായി വാഹിനീ തീരെ വനാന്തരെ മാനസമോഹേന നിൽക്കുന്ന നേരമൊരു മുനി ദാഹേന മാതാപിതാക്കൾ നിയോഗത്താൽ സാഹസത്തോടിരുട്ടത്തു പുറപ്പെട്ടു. കുംഭവും കൊണ്ടു നീർക്കോരുവാൻ വന്നവൻ കുംഭേന വെള്ളമൻ പോടു മുക്കും വിധൗ. കുംഭത്തിൽ നീരകം പൊക്ക ശബ്ദം കേട്ടു കുംഭി തുമ്പിക്കൈയിലംഭോഗതമിതി ചിന്തിച്ചുടൻ നാദഭേദിനം സായകം. സന്ധായ ചാപേ ദൃഢമയച്ചീടനേൻ ഹാഹാ ഹതോസ്മ്യഹം, ഹാഹാ ഹതോസ്മ്യഹം, ഹാ ഹേതി കേട്ടിതു മാനുഷവാക്യവും. ഞാനൊരു ദോഷമാരോടുമേ ചെയ്തില്ല കേന വാഹന്ത ഹതോഹം വിധേ വൃഥാ. പാർത്തിരിക്കുന്നിതു മാതാപിതാക്കന്മാരാർത്തി കൈകൊണ്ടു തണ്ണീർക്കുദാഹിക്കയാൽ. ഇത്തരം മർത്യനാദം കേട്ടു ഞാനതിത്രസ്തനായി തത്ര ചെന്നത്തലോടും. തദാ താപസബാലൻ പാദങ്ങളിൽ വീണു താപേന ചൊന്നേൻ മുനിസുതനോടു ഞാൻ. സ്വാമിൻ ദശരഥനായ രാജാവു ഞാൻ, മാമപരാധിനം രക്ഷിക്കവേണമേ. ഞാനറിയാതെ മൃഗയാ വിവശനായാന തണ്ണീർ കുടിക്കും നാദമെന്നോർത്തു ബാണമെയ്തേ നദി പാപിയായോരു ഞാൻ. പ്രാണൻ കളയുന്നതുണ്ടിനി വൈകാതെ പാദങ്ങളിൽ വീണു കേണീടുമെന്നോടു ഖേദം കലർന്നു ചൊന്നാൻ മുനിബാലകൻ. കർമ്മമത്രേ തടുക്കാവതല്ലാർക്കുമേ, ബ്രഹ്മഹത്യാപാപമുണ്ടാകയില്ലതേ. വൈശ്യനത്രേ ഞാൻ മമ പിതാക്കന്മാരെ ആശ്വസിപ്പിക്ക നീയേതുമേ വൈകാതെ.
വാർദ്ധക്യമേറി ജരാനരയും പൂണ്ടു നേത്രവും കാണാതെ പാർത്തിരുന്നീടുന്നു. ദാഹേന ഞാൻ ജലം കൊണ്ടങ്ങു ചെല്ലുവാൻ, ദാഹം കെടുക്ക നീ തണ്ണീർ കൊടുത്തിനി. വൃത്താന്തമെല്ലാം അവരോടറിയിക്ക, സത്യമെന്നാലവർ നിന്നെയും രക്ഷിക്കും. എന്നുടെ താതനു കോപമുണ്ടാകിലോ, നിന്നെയും ഭസ്മമാക്കിയിടുമറിക നീ. പ്രാണങ്ങൾ പോകാഞ്ഞു പീഡയുണ്ടേറ്റവും, ബാണം പറിക്ക നീ വൈകരുതേതുമേ. എന്നതു കേട്ടു ശല്യോധരണം ചെയ്തു പിന്നെ സജലം കലശവും കൈക്കൊണ്ടു. ദമ്പതിമാരിരിക്കുന്നവിടെ കതിസംഭ്രമത്തോടു ഞാൻ ചെല്ലും ദശാന്തരെ. വൃദ്ധതയോടു നേത്രങ്ങളും വേറുപെട്ടർദ്ധരാത്രിക്കു വിശന്നുദാഹിച്ചഹോ. വർത്തിക്കുമെങ്ങൾക്കു തണ്ണീർക്കു പോയൊരു പുത്രനുമിന്നു മറന്നു കളഞ്ഞിതോ. മറ്റില്ലൊരാശ്രയം ഞങ്ങൾക്കൊരു നാളും, മുറ്റും ഭവാനൊഴിഞ്ഞെന്തു വൈകേടുവാൻ. ഭക്തിമാനേറ്റവും മുന്നമെല്ലാം അതിസ്വസ്ഥനായി വന്നിതോ നീ കുമാരാബലാൽ. ഇപ്രകാരം നിരൂപിച്ചിരിക്കും വിധോ മൽപാദവിന്യാസജധ്വനി കേൾക്കായി. കാൽപെരുമാറ്റം മതീയം തദാ കേട്ടു താൽപര്യമോടു പറഞ്ഞു ജനകനും. വൈകുവാനെന്തു മൂലം മമ നന്ദന, വേഗേന തണ്ണീർ തരിക നീ സാദരം. ഇത്തമാകർണ്യ ഞാൻ ദമ്പതിമാർപ്പദം ഭക്ത്യാ നമസ്കരിച്ചത്രയും ഭീതനായി. വൃത്താന്തമെല്ലാം അറിയിച്ചിതന്നേരം പുത്രനല്ലല്ല അയോധ്യാധിപനാകിയ പൃഥ്വീവരൻ ഞാൻ ദശരഥനെന്നു പേർ. രാത്രൗവനാന്തേ മൃഗയാ വിവശനായി ശാർദൂലമുഖ്യ മൃഗങ്ങളെയും കൊന്നു. പാർത്തിരുന്നേൻ നദീതീരേ മൃഗാശയ കുംഭത്തിൽ നീരകം പുക്ക ശബ്ദം കേട്ടു. കുംഭീവരൻ നിജതുമ്പിക്കരം തന്നിൽ അംഭസ്സുകൊള്ളുന്ന ശബ്ദമെന്നോർക്കയാലംബയച്ചേനറിയാതെ അതും ബലാൽ പുത്രനു കൊണ്ട നേരത്തു കരച്ചിൽ കേട്ടെത്രയും ഭീതനായി. തത്ര ചെന്നിടിനേൻ ബാലനെ കണ്ടു നമസ്കരിച്ചേനതു മൂലമവനുമെന്നോടു ചൊല്ലിയിടിനാൻ.